സൂപ്പർ പ്രൈം ടൈം ചർച്ച തുടരുന്നു. ശ്രീ കെ പി സതീശൻ, താങ്കളാണ് തുടർന്നും ഇതിൻ്റെ ചുമതല നിർവഹിച്ചിരുന്നത് എങ്കിൽ കെ എം മാണിയെ പിടിച്ചകത്തിടാൻ കഴിയുന്ന എന്ത് തെളിവുകളുടെ പിൻബലം താങ്കൾക്ക് ചൂണ്ടിക്കാട്ടാനുണ്ടാകും? ഈ കേസിൽ 3 പ്രാവശ്യമായിട്ടാണ് 1 കോടി രൂപ ഈ പറയുന്ന പ്രതിക്ക് കൊടുത്തത്. 22-ാം തീയതി 15 ലക്ഷം രൂപ പാലായിലെ വീട്ടിൽ കൊണ്ട് കൊടുത്തു. 30-ാം തീയതി 50 ലക്ഷം രൂപ പാലായിലെ വീട്ടിൽ കൊടുക്കുന്നു. 2-ാം തീയതി തിരുവനന്തപുരത്തെ മന്ത്രി മന്ദിരത്തിൽ 35 ലക്ഷം രൂപ കൊടുക്കുന്നു. ഇത് 3 കൂടി കൂട്ടുമ്പോൾ 1 കോടി രൂപ വരുന്നുണ്ട്. ഇതിൽ നിന്നും ഇൻഫറൻസ് ഡിമാൻഡ് എന്ന് പറഞ്ഞൊരു പ്രിൻസിപ്പിളുണ്ട്. ഇൻഫേർഡ് ഡിമാൻഡ് എന്നാണ് അതിന് പറയുന്നത്. ഈ FIR രജിസ്റ്റർ ചെയ്യുമ്പോൾ സെക്ഷൻ 7 PC ആക്ടും 13(1)(d) വിട്ടിട്ടാണ് FIR രജിസ്റ്റർ ചെയ്യുന്നത്. ക്ലോഷർ റിപ്പോർട്ടിനകത്ത് സെക്ഷൻ 7 ഇല്ല. സെക്ഷൻ 7 എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്തു അല്ലെങ്കിൽ ഒഴിവാക്കി എന്ന് ഞാൻ ചോദിച്ചു ഇതിൻ്റെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ. ഏതാണ്ട് ഈ റിപ്പോർട്ട് ഫയൽ ചെയ്യുന്നതിന് 2 ആഴ്ചയ്ക്ക് മുമ്പ് ഈ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ എന്നെ കാണാൻ വന്നു. ഞാൻ അദ്ദേഹത്തോട് സജസ്റ്റ് ചെയ്തു ഇന്ന ഇന്ന കാര്യങ്ങൾ കൂടി നിങ്ങൾ ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, ബിജുവിൻ്റെ ടെലഫോൺ നിങ്ങൾ ഒരു CD റിപ്പോർട്ട്, ഇപ്പോൾ ഈ ക്ലോഷർ റിപ്പോർട്ടിൽ അവരിരിക്കുന്നത് 65B4 എന്നുള്ള സർട്ടിഫിക്കറ്റിൽ, അതുകൊണ്ട് അതിന് എവിഡൻഷ്യറി വാല്യൂ ഇല്ലെന്നാണ്. എന്ന് വെച്ചാൽ എന്താണ് എന്ന് പറഞ്ഞാൽ ബിജുവിൻ്റെ ഈ പറയുന്ന ടെലഫോൺ റെക്കോർഡ് ടേപ്പ് ചെയ്തതാണ്, ഒറിജിനൽ അല്ല എന്ന് ഫോറൻസിക് എന്ന് പറയുന്നതായിട്ടാണ്. അതിനവർ പറയുന്നത് സെക്ഷൻ 65B അനുസരിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റ് വേണമെന്നാണ് എവിഡൻസ് ആക്ട് പറയുന്നത്. ആരാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്? സർട്ടിഫിക്കറ്റ് ഈ ടെലഫോൺ കമ്പനിക്കാരൻ്റെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യണമെന്നാണ് പറയുന്നത്, എവിഡൻഷ്യറി വാല്യൂ. ബട്ട് ഈ റിപ്പോർട്ട് കൊടുക്കുന്ന തലയാഴ്ച സുപ്രീംകോടതി ജഡ്ജ്മെൻറ്റ് വന്നിട്ടുണ്ട് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല എന്ന്. ഇവിടെ ക്ലോഷർ റിപ്പോർട്ട് എഴുതിയിരിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് അതിന് എവിഡൻഷ്യറി വാല്യൂ ഇല്ലെന്നാണ്. പക്ഷേ സാർ, സർട്ടിഫിക്കറ്റ് നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞ റിപ്പോർട്ട് വെച്ചുകൊണ്ട് എന്ത് ചെയ്യും? അല്ല, അതിനാണ് ഞാൻ സജസ്റ്റ് ചെയ്തത്, ആ ടെലഫോൺ എടുക്കുക. ടെലഫോണിൽ 5 പേരുടെ സംഭാഷണം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഈ 5 പേരെ നിങ്ങൾ വിളിക്കുക, ഓരോരുത്തരെ സൗണ്ട് കേൾപ്പിക്കുക, അത് തൻ്റെ സംഭാഷണമാണെന്ന് ചോദിക്കുക, അത് റെക്കോർഡ് ചെയ്യുക. ആ വോയിസ് അനാലിസിസ് നമുക്ക് അയക്കാം, 5 പേര് പറഞ്ഞാൽ പോരെ. പിന്നെ 164 സ്റ്റേറ്റ്മെൻറ്റ് അനുസരിച്ചുള്ള എവിഡൻസിൽ ഈ പറയുന്ന റെക്കോർഡിൻ്റെ മറവിന് മാത്രം എന്താ ഇവർ പോകുന്നേ? ബാക്കി കുറേ കാര്യങ്ങൾ ആ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്, അതൊന്നും വിലയില്ലേ? ഇദ്ദേഹത്തിൻ്റെ ഡ്രൈവറായിരുന്ന അമ്പിളിയുടെ മൊഴിയുണ്ട്. അതുപോലെ തന്നെ ഈ ഏറ്റവും ഖേദകരമായ വസ്തുതയെന്ന് പറയുന്നത്, ഈ ക്ലോഷർ റിപ്പോർട്ടിനകത്ത് പറഞ്ഞിരിക്കുന്നത് പ്രൈമായിട്ട് ആദ്യം കേസ് കൊടുത്ത ആളുകൾ അവർ ലൈ ഡിറ്റക്ഷൻ ടെസ്റ്റിന് സഹകരിക്കുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ ക്ലോസ് ചെയ്തിരിക്കുന്നു. 1,87,00,000 രൂപ ലീഗൽ ഫണ്ടെന്ന് പറഞ്ഞ് കളക്ട് ചെയ്തിട്ടുണ്ട്, 47 ലക്ഷം രൂപ തിരിച്ചു വന്നിട്ടുണ്ട്, ബാക്കി 1,40,00,000 രൂപ എവിടെ പോയി? അതിനെക്കുറിച്ച് ആൻസർ ഇല്ല. അവർ പറഞ്ഞിരിക്കുന്ന ഒരു ഓഡിറ്റർ പറയുന്നത് പ്രോപ്പർ ബുക്ക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, അതുകൊണ്ട് ഈ 1,40,00,000 രൂപയുടെ സോഴ്സ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയാണോ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത്? അല്ല സാർ, പക്ഷേ 2 കാര്യങ്ങൾ. ഇപ്പോൾ ഈ പറയുന്ന നുണപരിശോധനയ്ക്ക് അവരുടെ അനുമതിയോടുകൂടി, അവരുടെ അനുമതി വേണമെന്നുള്ളതൊരു ഫോർമാലിറ്റിയാണ്. നുണപരിശോധനയ്ക്ക് മാത്രത്തിലൂടെ മാത്രമേ ഒരു സയൻറ്റിഫിക് എവിഡൻസ് ഒന്നും നമ്മൾ വിശ്വസിക്കുന്നില്ല. ഇദ്ദേഹം പറഞ്ഞല്ലോ എന്നെ എന്തോ CBI സാറിന്, അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് എന്നെ ഹൈക്കോടതിയിൽ ആദ്യം CBI 1-2 വർഷക്കാലത്തേക്ക് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. സാധാരണ എല്ലാവരെയും 2 വർഷത്തേക്ക് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. എൻ്റെ കഴിഞ്ഞ 2 കൊല്ലം കഴിഞ്ഞ് വീണ്ടും എനിക്ക് 5 കൊല്ലം എക്സ്റ്റൻഷൻ തന്നതാണ്. 2 കൊല്ലം വീണ്ടും എനിക്ക് എക്സ്റ്റൻഷൻ തന്നു. അങ്ങനെ ഏകദേശം 6 വർഷക്കാലം ഞാനിവിടെ സ്റ്റേറ്റ് പ്രോസിക്യൂട്ടർ ആയിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം 9 വർഷക്കാലം അവരെന്നെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആയി. എന്നെ നീക്കം ചെയ്തിട്ടൊന്നുമില്ല, അദ്ദേഹത്തിന് അതിനോടാണ്. ശരി, ഞാൻ ഈ കേസിലെ 2007-ൽ വിജയശങ്കർ അദ്ദേഹത്തെ ഇമ്മീഡിയറ്റ് എഫക്റ്റിൽ നീക്കം ചെയ്തു. അദ്ദേഹം ബോധപൂർവം കള്ളം പറയുകയാണ്, ബോധപൂർവം കള്ളം പറയുക. ശരി, ആയിക്കോട്ടെ. ശരി, ഈ നുണപരിശോധന എന്നത് അവരുടെ അനുമതിയോടെ കഴിയും, സുപ്രീം കോടതി അത്രയേ ഉള്ളൂ വിധിയുണ്ട്. അപ്പോൾ പിന്നെ അത് നടക്കില്ല. നടക്കില്ല. പക്ഷേ അവർ വേണ്ട ഇതിന് പിന്നെ ഉള്ളത്, ഒരു സെക്കൻഡ്, പിന്നെ ഉള്ളത് ഈ ലെഡ്ജറുകൾ സൂക്ഷിച്ചിട്ടില്ല എന്നാണ്. ഇല്ലല്ലോ. അല്ല മിസ്റ്റർ, വേണം ഞാൻ അതിൻ്റെ കാര്യം പറഞ്ഞുതരാം. ഒരു ക്രൈം രജിസ്റ്റർ ചെയ്താൽ ആ ക്രൈമിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇൻഫോർമൻറ്റിനെ ക്വസ്റ്റ്യൻ ചെയ്യണം എന്നുള്ളതാണ്. അതാണ് ബേസിക് പ്രിൻസിപ്പിളാണത്. ഇതൊന്നും ആരെയും പഠിപ്പിച്ചു കൊടുക്കണ്ട. ഈ കേസിലെ FIR ഇട്ടിട്ട് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്യുന്ന 45 ദിവസം കഴിഞ്ഞിട്ടാണ്. ഈ 45 ദിവസം എടുത്ത് വെച്ചാൽ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഡീലിംഗ് കഴിഞ്ഞു. ഓരോന്നും എനിക്കറിയാം. ഈ 45 ഡേയ്സിന് ശേഷമാണ് ആദ്യത്തെ ഇൻഫോർമൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ഞാൻ അവരോട് ചോദിച്ചു, ഈ 45 ദിവസം എന്ത് ചെയ്തു ചോദിച്ചു. അതിന് പോലീസ് പക്ഷേ ഞങ്ങളത് ജങ്ക് CD എന്ന് പറയും. 45 ദിവസം ജങ്ക് CD ആണ്. അവർ കോടതി ഹാജരാക്കട്ടെ CD. ഓരോ ഏതൊക്കെ സാക്ഷികൾ എന്ത് പറഞ്ഞിരിക്കുന്നു വ്യക്തമായിട്ട് അതിനകത്തുണ്ട്. അവർ നിഷേധിക്കട്ടെ, ഇതൊക്കെ വ്യക്തമായിട്ട് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രോസിക്യൂഷനിലേക്ക് പോകണം. ശരി, ശ്രീ ആന്റണി രാജു, ബലമുണ്ടോ ഈ വാദങ്ങൾക്ക്? അല്ല, ഈ വാദങ്ങൾക്ക് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ച് ഡയറക്റ്റ് എവിഡൻസ് ഇല്ലാതെ ഒരു ആൾക്ക്. രാജു, ഒരു മിനിറ്റ്. സെക്ഷൻ 7 ഒഴിവാക്കിയതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. മിസ്റ്റർ രാജുവിന് അറിയുമെന്ന് എനിക്കറിയില്ല. സെക്ഷൻ 7 ഒഴിവാക്കിയതിൻ്റെ കാരണം സുപ്രീം കോടതിയുടെ ലേറ്റസ്റ്റ് ജഡ്ജ്മെൻറ്റിൽ സെക്ഷൻ 7 ഇൻവോക്ക് ചെയ്യാൻ ഡിമാൻഡ് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്.
അതുകൊണ്ടാണ് സെക്ഷൻ സെവൻ ഒഴിവാക്കി റിപ്പോർട്ട് കൊടുത്തത്. എവിഡൻസും വേണമെന്ന് മാത്രമല്ല അക്സെപ്റ്റൻസിന് എവിഡൻസ് വേണമെന്നുണ്ട്. അക്സെപ്റ്റൻസിന് എവിഡൻസ് വേണം. ഡിമാൻഡിനും അക്സെപ്റ്റൻസിനും ഡയറക്റ്റ് എവിഡൻസ് ഇല്ല എങ്കിൽ, അതായത് ഞാൻ കൊടുത്തു എന്ന് പറയാൻ ഒരാളും അതല്ല ഈ കുഴപ്പം. ഈ പ്രീസി ആക്ടിലെ കേസുകളെല്ലാം വിട്ടുപോകുന്നത് എന്താ? ആയിരക്കണക്കിന് എടുത്തിട്ട് 1% കേസിൽ കൺവിക്ട് ചെയ്യാത്തതിന്റെ കാര്യം എന്താ? ഡയറക്റ്റ് എവിഡൻസ് ഇല്ല. നമ്മുടെ നിർഭാഗ്യമാണ്, ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല, പക്ഷേ നമ്മുടെ നിയമം എങ്ങനെയായി. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, സാറിനെ സമയത്തുള്ള ഇപ്പൊ ഇതിനകത്ത് തെളിവുണ്ടെങ്കിൽ സാർ ഈ കേസിൽ കക്ഷി ചേരണം. ഈ കേസിൽ കക്ഷി ചേർന്ന് സാർ തെളിവ് ഹാജരാക്കണം. കുറ്റപത്രം കൊടുപ്പിക്കണം. അതൊന്നും ഞങ്ങൾ എതിരല്ല. പക്ഷേ ഞാൻ പറയാം, ആസ് ഓൺ ടുഡേ നമ്മളൊക്കെ അറിയുന്നത് അനുസരിച്ച് ഈ കേസിൽ ഒരാൾക്കെതിരെ കുറ്റപത്രം കൊടുക്കാനുള്ള ഡയറക്റ്റ് എവിഡൻസ് അക്സെപ്റ്റൻസിനും ഡിമാൻഡിനും ഇല്ലാത്തടത്തോളം കാലം ഈ നിമിഷം വരെ കുറ്റപത്രം കൊടുക്കാൻ ഇനി അങ്ങും ബഹുമാനായ ശ്രീ മുരളീധരനും ഇനി കൂടുതൽ തെളിവ് കോടതി മുമ്പ് ഹാജരാക്കാം. ശ്രീ മുരളീധരൻ പറഞ്ഞത് വളരെ ശരിയാണ്, ഈ കേസ് അവസാനിച്ചിട്ടൊന്നുമില്ല. ഈ കേസിൽ വേണമെങ്കിൽ ഇദ്ദേഹത്തിന് വേണ്ടി കക്ഷി ചേരാം. ശ്രീ ബഹുമാനായ ശ്രീ മുരളീധരന് വേണമെങ്കിൽ വീണ്ടും തെളിവ് കൊടുക്കാം. ഇതൊക്കെ കൊടുക്കുമ്പോൾ കോടതിയുടെ മുമ്പിൽ വരട്ടെ, തെളിവുകളുണ്ടെങ്കിൽ കോടതിക്ക് പ്രൊസീഡ് ചെയ്യാം. ശരി, ഞാൻ ഒരു ഇടവേളയിൽ കൂടി പോകാൻ, ഇടവേളയ്ക്ക് ശേഷം ശ്രീ വി മുരളീധരനിലേക്ക് വരാം. സൂപ്പർ പ്രൈം ടൈം അവസാന ഘട്ടത്തിലേക്ക്. ശ്രീ വി മുരളീധരൻ, ഇവിടെ ശ്രീ കെ പി സതീശൻ ഇതിൻ്റെ നാൾ വഴികൾ മുഴുവൻ അറിയാം. ഒരുപക്ഷെ അദ്ദേഹം നേരിട്ട് കക്ഷി ചേരാതിരുന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ അടക്കം സഹായങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഇതിൽ ശക്തമായ തുടർനടപടികളിലേക്ക് പോകാനുള്ള ഒരവസരമായി ഇന്നത്തെ തിരിച്ചടി ഒരു ഭാഗ്യമെന്ന പോലെ കിട്ടിയെന്ന് കരുതുന്നുണ്ടോ താങ്കൾ? തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ചാൽ ഇത് അഴിമതി നടന്നു എന്ന് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഞങ്ങളും മാർക്സിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ മുന്നണിയും ഒക്കെ വളരെ വ്യക്തമായിട്ട് വിശ്വസിച്ചിരുന്ന ഒരു കാര്യം, ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് ബോധ്യം വന്നൊരു കാര്യം. ആ കാര്യത്തിൽ അന്വേഷണത്തിൽ വേണ്ടത്ര ശാസ്ത്രീയമായിട്ട് നടത്താതെ ആർക്കെതിരായിട്ടാണോ ആരോപണം അദ്ദേഹത്തെ രക്ഷിക്കുന്ന തരത്തിൽ അന്വേഷണം നടന്നതിൻ്റെ ഫലമായിട്ട് ഈ കേസ് ഈ രൂപത്തിൽ എത്തിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തുകൊണ്ട് ഇടതുപക്ഷ മുന്നണി ഒരു മലക്കമറിച്ചിൽ നടത്തി എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചോളം ഞാൻ അന്ന് എടുത്ത നിലപാടിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ആ നിലപാട് കൂടുതൽ ഫലപ്രദമായിട്ട്, കൂടുതൽ വസ്തുനിഷ്ഠമായിട്ട് നിയമത്തിൻ്റെ എല്ലാ വശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് കോടതിയുടെ മുൻപാകെ, ഈ കോടതി അല്ലെങ്കിൽ ഇതിനടുത്ത കോടതിയുടെ മുൻപാകെ പ്രസൻ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് എൻ്റെ ഉദ്ദേശം. അവസാനമായി ശ്രീ ജോസഫും പുതുശ്ശേരി, താങ്കളുടെ പ്രതികരണത്തോടെ ചർച്ച അവസാനിപ്പിക്കാൻ കഷ്ടി 1.5 മിനിറ്റാണ്. അങ്ങ് സഹകരിക്കണമെന്ന് ഞാൻ അങ്ങയോട് അഭ്യർത്ഥിക്കുകയുമാണ്. യെസ്, ഞാൻ വളരെ വിനയപൂർവ്വം പറയട്ടെ, ഈ ആണി രാജു സൂചിപ്പിച്ചതുപോലെ കോടതിയുടെ മുമ്പിൽ ആർക്കും ഏത് നടപടിയുമായി പോകാം, ആ നിയമപരമായ. പക്ഷേ പിന്നെ ഇതുപോലെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഇവിടെ CD കോടതിയിൽ ഹാജരാക്കുകയും കോടതി അത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുകയും ഫോറൻസിക് പരിശോധനയിൽ അത് കൃത്രിമമാണെന്ന് തെളിഞ്ഞ റിപ്പോർട്ട് കോടതിയിൽ വരികയും ചെയ്തതാണ്. എന്നിട്ടും അത് മറച്ചു വെച്ചുകൊണ്ട് ഇവിടെ KP സതീശൻ പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? മറ്റൊരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. വോയിസ് സാമ്പിൾ പരിശോധിക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പ്രമുഖനായ അഭിഭാഷകനാണ്. അദ്ദേഹത്തിന് അറിയാൻ വയ്യാത്ത കാര്യമാണോ? രൂപേഷ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിൽ പഞ്ചാബിലെ ഹിസാർ ജില്ലയിൽ ജില്ലാ കോടതി വോയിസ് സാമ്പിൾ പരിശോധിക്കാൻ ഉത്തരവിട്ടു. പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതി അത് ശരിവച്ചു. അതിനെതിരെ സുപ്രീം കോടതിയിലെ അപ്പീലിൽ 2017 June 21 സ്പെഷ്യൽ ലീവ് ടു അപ്പീൽ ക്രിമിനൽ നമ്പർ 4571/2017 എന്ന ഉത്തരവിലൂടെ സുപ്രീം കോടതി അത് സ്റ്റേ ചെയ്തു. അതിനുശേഷം ഒരു വോയിസ് പരിശോധനയും ഇന്ത്യയിലെ ഒരു കോടതിയിലും നടക്കുന്നില്ല. അപ്പം നടക്കാത്ത ഒരു കാര്യത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും പറഞ്ഞ് കേസ് നീട്ടിക്കൊണ്ട് അതിന് പിന്നിൽ ദുരുദ്ദേശമുണ്ട്. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഈ വസ്തുത സുപ്രീം കോടതിയുടെ ഈ വിധിന്യായത്തെ കുറിച്ച് അറിയാൻ വയ്യാത്തയാളാണോ KP സതീശൻ? അപ്പൊ ഇത്തരത്തിൽ ബോധപൂർ, കാരണം അതിനെ പിന്നിൽ ലക്ഷ്യമുണ്ട്. KP സതീശൻ അതുപോലെ സുഖേശന്റെ അഭിഭാഷകനായി ഹാജരായ ചാരക്കുടി രാജീവ് വധക്കേസിലെ പ്രതിയായ
ജയിലിലടക്കപ്പെട്ട അഭിഭാഷകൻ ഇവരെല്ലാം ചേർന്ന ഒരു അച്ചുതണ്ടാണ് ബോധപൂർവമായി മാണി സാറിനെ ശിക്ഷിക്കണമെന്ന് ആഗ്രഹിച്ച് പ്രവർത്തിച്ച ഒരു അച്ചുതണ്ടിലെ കണ്ണിയാണ് ശ്രീ കെ പി സതീശൻ. അതുകൊണ്ടാണ് ഇതുപോലെയുള്ള പിന്നെ നട്ടാൽ കുരുക്കാത്ത നിയമവിരുദ്ധമായ ഒരു കാര്യം ഒരു അഭിഭാഷകനായിരുന്നിട്ട് പോലും അദ്ദേഹം ഇതുപോലെയുള്ള വേദിയിൽ ഉന്നയിക്കുന്നത് എന്നാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ. ശരി, ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.